ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്താണ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടുന്നതാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള എഗ്രിമെന്റ് മുഴുവനായി അവസാനിപ്പിച്ച് ആ സ്ഥാപനത്തിന്റെ ബിസിനസ് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ പാർട്ട്ണർഷിപ്പ് അടച്ചു പൂട്ടുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഏത് രീതിയിലാണ് സ്ഥാപനത്തിന്റെ എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ചെയ്യുന്നത്, എല്ലാ അക്കൗണ്ട്സും സെറ്റിൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 48 ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് സ്പെസിഫൈസ് ദ മോഡ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, ആ ആക്ടിന്റെ നിയമത്തിന്റെ സെക്ഷൻ 32 പറയുന്നത് മോഡ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. ഒരു സ്ഥാപനം പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു കൂട്ടുമ്പോൾ ഏത് ഓർഡറിലാണ്, ഏത് രീതിയിലാണ് ഓരോ അസറ്റുകളെയും റിയലൈസ് ചെയ്ത് അഥവാ ഓരോ അസറ്റും വിറ്റ് ക്യാഷാക്കി വീണ്ടും സ്ഥാപനത്തിന്റെ ലയബിലിറ്റി തീർക്കാൻ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ പാർട്ട്ണേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രൈവറ്റായി ഇൻഡിവിജ്വലായി സ്വീകരിച്ച് ഏത് രീതിയിലാണ് ഓർഡറിലാണ് നഷ്ടങ്ങളൊക്കെ തീർക്കേണ്ടത്, ലയബിലിറ്റീസ് ഒക്കെ കൊടുത്ത് തീർക്കേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ഷൻ 48 ആദ്യം ദ എമൗണ്ട് ഓഫ് ലോസ് ഇൻക്ലൂഡിംഗ് ഡെഫിഷ്യൻസീസ് ഓഫ് ക്യാപിറ്റൽ ഷാൽ ബി പെയ്ഡ്. ഈ പാർട്ണർഷിപ്പ് ഫേമിനുണ്ടായിട്ടുള്ള ലോസ് തീർക്കേണ്ടത്, നഷ്ടം തീർക്കേണ്ടത് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. ആദ്യം സ്ഥാപനത്തിന്റെ ഏതെങ്കിലും പ്രോഫിറ്റ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് സ്ഥാപനത്തിന്റെ നഷ്ടങ്ങളെ ആദ്യം തീർക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് പാർട്ണേഴ്സ്. അങ്ങനെ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് സ്ഥാപനത്തിന്റെ നഷ്ടങ്ങൾ തീരുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് സ്ഥാപനത്തിന്റെ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് എടുത്തിട്ടാണ് ആ നഷ്ടങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ്ലി ഇഫ് നെസസറി ബൈ ദ പാർട്ട്ണേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് നഷ്ടം തീർന്നില്ല, അത് കഴിഞ്ഞ് സ്ഥാപനത്തിലെ പാർട്ട്ണേഴ്സിന്റെ ക്യാപിറ്റൽ എമൗണ്ട് എടുത്തിട്ടും നഷ്ടം തീരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ണറും അയാൾ വ്യക്തിപരമായി അയാളുടെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് അഥവാ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ക്യാഷ് കൊടുത്ത് സ്ഥാപനത്തിന്റെ നഷ്ടം തീർക്കേണ്ടി വരും. നമുക്കറിയാം ഒരു പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. സ്ഥാപനത്തിന്റെ അസറ്റ്സും ഫണ്ടും മുഴുവനായി ഉപയോഗിച്ചിട്ടും ആ സ്ഥാപനത്തിന്റെ ലോസസ് മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓരോ പാർട്ണറും ഇൻഡിവിജ്വലായിട്ട് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നും കൊണ്ടുവരുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്ഥാപനത്തിന്റെ നഷ്ടം തീർക്കേണ്ടി വരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏത് പ്രൊപ്പോർഷനിലാണ് അത് കൊണ്ടുവരേണ്ടത്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. അപ്പൊ സെക്ഷൻ 48 ആദ്യം പറയുന്നത് എമൗണ്ട് ഓഫ് ലോസ് ഇൻക്ലൂഡിംഗ് എനി ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഷാൽ ബി പെയ്ഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ദെൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ്ലി ഇഫ് നെസസറി the partners individually in their profit sharing ratio. Then settlement of accounts il adutthayi parayunnathu application of assets. Oru sthapanam adachu koottumba nammal cheyyunnathu sthapanathinte ella assetsum aadyame vittu oluvaaki cash aakki maattu. Sthapanathinte ella assetum vittu cash collect cheyyum. Then cheyyunnathu sthapanathinte ella liabilitiesum koduthu theerkum. Ella baadhyathakalum theerkum. അതിനുശേഷം വല്ല എമൗണ്ടും ബാലൻസ് ഉണ്ടെങ്കിൽ അത് പാർട്ണേഴ്സ് വീതിച്ചെടുക്കും. ഇതാണ് രീതി, അക്കൗണ്ടന്റ് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ്സ് ഇൻക്ലൂഡിംഗ് എനി സം കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ണേഴ്സ് ഷാൽ ബി അപ്ലൈഡ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. സ്ഥാപനത്തിന്റെ അസറ്റ്സ് വിറ്റ് കിട്ടിയ ക്യാഷ് അതോടൊപ്പം അവിടെ ബാധ്യതകൾ തീർക്കാൻ തികയാതെ വന്നപ്പോൾ പാർട്ണേഴ്സ് ഇൻഡിവിജ്വലായി കൊണ്ടുവന്ന എമൗണ്ടും കൂടി കൂട്ടിച്ചേർത്ത്
ഈ ഫേമിന്റെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യേണ്ട ഓർഡർ ആർക്കൊക്കെയാണ് ആദ്യം പൈസ കൊടുക്കേണ്ടത്, ആദ്യം ലാബിലിറ്റി കൊടുത്തീർക്കേണ്ടത് ആർക്കാണ്, ആ ഓർഡറും പറയുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 48 എന്താണ് ആ ഓർഡർ നോക്കാം. ഒന്ന്, ഇൻ പേയിങ് ദ ഡെബ്റ്റ്സ് ഓഫ് ദ ഫേം ടു തേർഡ് പാർട്ടീസ്, സ്ഥാപനത്തിന് മൂന്നാം കക്ഷികൾക്കുള്ള, അഥവാ പാർട്ട്നേഴ്സോ പാർട്ട്നേഴ്സിന്റെ അനുബന്ധ ആളുകളോ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ആളുകളോ അല്ല, തേർഡ് പാർട്ടീസിന് അഥവാ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇത്തരത്തിലുള്ള ലാബിലിറ്റീസ് ഒക്കെ, അതുപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് പോലെയുള്ള ലാബിലിറ്റീസ് ഒക്കെ സ്ഥാപനത്തിന്റെ പുറത്തുള്ള ആളുകളാണ്. അപ്പോ ആദ്യമായിട്ട് പൈസ കൊടുക്കേണ്ടത് ആർക്കാണ്? സ്ഥാപനത്തിന്റെ പുറത്തുള്ള സ്ഥാപനത്തിന്റെ ക്രെഡിറ്റേഴ്സിനാണ്, ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിനാണ്, അഥവാ തേർഡ് പാർട്ടീസിനാണ്. അപ്പൊ ആദ്യം തീർക്കേണ്ട ലാബിലിറ്റി സ്ഥാപനത്തിന്റെ തേർഡ് പാർട്ടീസിന്റെ ലാബിലിറ്റിയാണ്. സെക്കൻഡ്, രണ്ടാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? ഔട്ട് ഓഫ് ദ റിമൈനിങ് എമൗണ്ട് ദ ലോൺസ് അഡ്വാൻസ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ് വിൽ ബി പെയ്ഡ് ഓഫ്. അങ്ങനെ സ്ഥാപനത്തിന്റെ അസറ്റൊക്കെ വിറ്റ് കിട്ടിയ ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം സ്ഥാപനത്തിന്റെ ഔട്ട്സൈഡ് പാർട്ടീസിനുള്ള ലാബിലിറ്റി ക്ലോസ് ചെയ്തു. അതിനുശേഷവും പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ, ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ, രണ്ടാമതായി കൊടുത്തു തീർക്കേണ്ടത് പാർട്ട്നേഴ്സിന്റെ ലോണാണ്. സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് അവിടെ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, അതുകൂടാതെ ചിലപ്പോൾ ചില പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് കുറച്ച് എമൗണ്ട് സ്ഥാപനത്തിന് കടമായി കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ രണ്ടാമതായി തീർക്കേണ്ടത് സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് ലോൺ എന്ന ലാബിലിറ്റിയാണ്. വീണ്ടും ഫണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ, ദർ ആഫ്റ്റർ ദ ബാലൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൌണ്ട്സ് വിൽ ബി പെയ്ഡ് ഓഫ്. എന്നിട്ടും പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൌണ്ടാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ ബാലൻസ് എത്രയാണോ അത് കൊടുത്തു തീർക്കണം. ദെൻ ഇഫ് സം എമൗണ്ട് റിമെയിൻസ് ഇറ്റ് വിൽ ബി ഡിവൈഡഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ആദ്യം ഔട്ട്സൈഡ് പാർട്ടീസിന് കൊടുത്തു, രണ്ടാമതായിട്ട് പാർട്ട്നേഴ്സിന്റെ ലോണ് കൊടുത്തു തീർത്തു, മൂന്നാമതായിട്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൊടുത്തു തീർത്തു. എന്നിട്ടും പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ ആർക്കാണ് കൊടുക്കേണ്ടത്? അതിന്റെ അവകാശികൾ ആ സ്ഥാപനത്തിലെ എല്ലാ പാർട്ട്നേഴ്സും ആണ്. ആ എമൗണ്ട് ആ സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ തന്നെയാണ് വീതിക്കേണ്ടത്. ഓക്കെ, ദെൻ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേയ്മെന്റ്സ് ഓഫ് ഫേംസ് ഡെബ്റ്റ്സ് ആൻഡ് പ്രൈവറ്റ് ഡെബ്റ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ്. സ്ഥാപനം അടച്ചു കൂട്ടാൻ പോവാണ്, അപ്പോൾ സ്ഥാപനത്തിന് കുറെ കടങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപക്ഷെ പാർട്ട്നേഴ്സിനും കുറെ കടങ്ങൾ ഉണ്ടായിരിക്കും. ഫേംസ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെബ്റ്റ്സ് വിച്ച് ദ ഫേം ഓസ് ടു ഔട്ട്സൈഡേഴ്സ്. സ്ഥാപനം, പാർട്ട്നർഷിപ്പ് ഫേം, ആ സ്ഥാപനവുമായുള്ള ഇടപാടില് ഔട്ട്സൈഡ് പാർട്ടീസിന് കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് ഫേംസ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെബ്റ്റ്സ് വിച്ച് എ പാർട്ട്ണർ ഓസ് ഇൻ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി. അത് ആ സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ കപ്പാസിറ്റി വെച്ച് അവർ പേഴ്സണലായിട്ട് കടം വാങ്ങിയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ സ്ഥാപനം അടച്ചുപൂട്ടാൻ പോവാണ്, സ്ഥാപനത്തിന് കുറെ കടങ്ങൾ ഉണ്ടാവാം, അതുപോലെ പാർട്ട്നേഴ്സിന് അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും കുറെ കടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഫേംസ് ഡെബ്റ്റ്സും പ്രൈവറ്റ് ഡെബ്റ്റ്സും എന്താണെന്ന് എക്സാമിന് ചോദിക്കാൻ പോണ ഒരു ഏരിയ അല്ല, പക്ഷെ നമുക്കതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞേയുള്ളൂ. നമ്മളൊരു സ്ഥാപനം അടച്ചുകൂട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ഫേം ഡെബ്റ്റും പ്രൈവറ്റ് ഡെബ്റ്റും കൈകാര്യം ചെയ്യുന്നത് നോക്കുക. The amount realized from the sale of assets of the firm is first used to pay off the firm's debts, and if there any surplus available is distributed among the partners. സ്ഥാപനത്തിന്റെ അസറ്റ്സ് എല്ലാം വിറ്റ് കിട്ടുന്ന എമൗണ്ട് സ്ഥാപനത്തിന്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് വല്ല ബാലൻസും അതിൽ വന്നെങ്കിൽ മാത്രമാണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഡിവൈഡ് ചെയ്യുക. അഥവാ സ്ഥാപനത്തിന്റെ അസറ്റ്സ് വിറ്റ് കിട്ടിയ ക്യാഷ് ഉപയോഗിച്ച് ആദ്യമേ ഏതെങ്കിലും പാർട്ണറുടെ ഇൻഡിവിജ്വൽ കടങ്ങൾ തീർക്കാൻ സാധ്യമല്ല. സ്ഥാപനത്തിന്റെ ക്യാഷ് സ്ഥാപനത്തിന്റെ കടം വീട്ടാനാണ് ഉപയോഗിക്കുക. അതിനുശേഷം എല്ലാ കടങ്ങളും തീർത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ രണ്ടാമതായിട്ട്, ദ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് പ്രൈവറ്റ് അസറ്റ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് വിൽ ബി യൂസ്ഡ് ടു പേ ഓഫ് ദ പ്രൈവറ്റ് ഡെബ്റ്റ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ്. And if there is any surplus available, is used to pay off firm's debts. ഏതെങ്കിലും പാർട്ട്ണറുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വിറ്റ് കിട്ടിയ എമൗണ്ട് ആദ്യമേ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ പേഴ്സണൽ ലാബിലിറ്റീസ് തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ഫേമിന്റെ ലാബിലിറ്റി തീർക്കുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
അപ്പൊ സ്ഥാപനത്തിന് സ്വന്തമായുള്ള അസറ്റ്സ് വിറ്റ് കിട്ടിയിട്ടുള്ള ക്യാഷ് മുഴുവൻ ഉപയോഗിച്ചിട്ടും ലാബിലിറ്റി തീർന്നില്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലായി കൊടുക്കണം. അപ്പൊ ഓരോ പാർട്ട്ണറും അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വിറ്റ് കിട്ടിയ ക്യാഷ് സ്ഥാപനത്തിന് കൊടുക്കേണ്ട സിറ്റുവേഷനാണ്. ആ ഒരു കേസില് ഓരോ ഇൻഡിവിജ്വൽ പാർട്ട്ണർക്കും അവരുടെ പ്രൈവറ്റ് ഡെബ്റ്റ്സ് തീർത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് സ്ഥാപനത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഫേംസ് ഡെബ്റ്റ്സ് ആൻഡ് പ്രൈവറ്റ് ഡെബ്റ്റ്സ്. സ്ഥാപനത്തിന്റെ അസറ്റ്സ് വിറ്റ് കിട്ടിയ തുക ആദ്യമായിട്ട് സ്ഥാപനത്തിന്റെ മൊത്തം ലാബിലിറ്റി തീർക്കാനാണ് ഉപയോഗിക്കുന്നത്. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്താൽ മതി. പാർട്ട്നേഴ്സിന്റെ പ്രൈവറ്റ് അസറ്റ് വിറ്റ് കിട്ടിയ എമൗണ്ടുകൾ മുഴുവനായിട്ട് അവരുടെ പ്രൈവറ്റ് ഡെബ്റ്റ്സ് ലാബിലിറ്റീസ് തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം സ്ഥാപനത്തിന്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ്. അടുത്ത ദിവസം നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന ഈ ഒരു കാര്യത്തിന്റെ അക്കൗണ്ടിംഗ് സൈഡിലോട്ട് പോവാണ്. അടുത്ത ദിവസം കാണാം. ബൈ.